ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിനനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരലെ. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷൻ ജനങ്ങളിൽ. നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് ഹർത്താൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ വക്കാലത്ത് വേണ്ട എന്ന് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞിരിക്കുന്നു. മാർച്ച് 6 യു ഡി എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിനെ പിന്തുണയ്ക്കുകയില്ല എന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ഇബ്രാഹിംകുട്ടി കല്ലാർ. ഇത്തരത്തിൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ മാത്രം പ്രശ്നങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അത് ജനങ്ങളുടെ പ്രശ്നമാണ്, അത് കോൺഗ്രസിൻ്റെ പ്രശ്നമാണ് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളുടെ, കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു സമരം നടത്തുമ്പോൾ, ഒരു ഹർത്താൽ നടത്തുമ്പോൾ സമിതിയുടെ പിന്തുണ ഇല്ലെങ്കിലും ജനങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇബ്രാഹിംകുട്ടി കല്ലാറിനെ കൊണ്ട് പറയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ വാർത്തയിലൂടെ പറയുവാൻ. മറ്റൊരു വാർത്ത, ഹൈറേഞ്ചിലെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് സെന്ററുകൾ പൂട്ടുന്നു. വ്യാപകമായി എല്ലാ മേഖലകളിലും റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് സെന്ററുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിലൂടെ റെയിൽവേ ലൈനുകളൊന്നും തന്നെ കടന്നു പോകുന്നില്ല. ഇത്തരത്തിൽ എറണാകുളത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ ചെന്ന് വേണം ട്രെയിനുകളിൽ കയറുവാൻ. എന്നാൽ ഇത്തരത്തിൽ ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ട്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനടക്കം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി ഇവർ എറണാകുളം, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക്, ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഈ സാഹചര്യങ്ങൾക്ക് ഏറെ ആശ്വാസമായിരുന്നു ജില്ലയിൽ പല ഭാഗങ്ങളിലുമുള്ള ടിക്കറ്റ് ബുക്കിംഗ് സെൻ്ററുകൾ. എന്നാൽ ഇത്തരത്തിലുള്ള സെൻ്ററുകൾ ഇപ്പോൾ ജില്ലയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ സെൻ്ററുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതോണിയിൽ ഉണ്ടായിരുന്ന സെൻ്ററുകൾ പൂട്ടി, കഴിഞ്ഞ ദിവസങ്ങളിലായി നെടുങ്കണ്ടത്ത് ഉണ്ടായിരുന്ന സെൻ്ററുകൾ പൂട്ടി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കുമളി മേഖലയിലും സെൻ്ററുകൾ പൂട്ടിയിരിക്കുന്നത്. ഇതോടെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം, സായാഹ്ന ധർണകൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുകൾ അടച്ചുപൂട്ടിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി തന്നെ വേണം കണക്കാക്കുവാൻ. മറ്റൊരു വാർത്ത, ഐഡി പ്രീനോർ 2017 പദ്ധതിയുടെ രണ്ടാം ഘട്ടം നാളെ മുരിക്കാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ മനോഭാവം വളർത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും MP പറഞ്ഞിരിക്കുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ വിദ്യാർത്ഥികളിൽ സംരംഭകത്വം, പുതിയ വരും തലമുറയെ സംരംഭകരാക്കി മാറ്റുന്നതിനുള്ള വലിയ ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് നാളെ മുരിക്കാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇത്തരത്തിൽ MP നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് എന്നതും ഏറെ പ്രശംസനീയം തന്നെയാണ്. മറ്റൊരു വാർത്ത, ജില്ല കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുന്നു. വേനലിൻ്റെ കാഠിന്യം വർദ്ധിച്ചിരിക്കുന്നു. ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ തോതിൽ തന്നെ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നൊക്കെയായി ഇടുക്കി ജില്ലാസ്ഥാന മേഖലകളിലും വൻ അഗ്നിബാധയാണ് ഉണ്ടായിരിക്കുന്നത്. കൃഷിയിടം ഉൾപ്പെടെയാണ് കത്തിനശിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, മറ്റൊരു വസ്തുത ഇതിനകത്ത് പറയാനുള്ളത്, സാമൂഹ്യ വിരുദ്ധരും ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടുന്ന വലിയ ഒരു
സാമൂഹ്യ വിപത്ത് ഇപ്പോൾ ജില്ലയിലുടനീളം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പല മേഖലകളിലും വനങ്ങൾക്ക് തീയിടുന്നതടക്കമുള്ള വളരെ മോശമായ പ്രവർത്തികൾ ചെയ്യുന്നതുമൂലം ജില്ലയിലെ സസ്യജാലങ്ങളും അതോടൊപ്പം തന്നെ ജന്തുജാലങ്ങളും കൃഷിയുമെല്ലാം കരിഞ്ഞുണങ്ങുന്ന കത്തിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇത്തരത്തിൽ ജില്ല കരിഞ്ഞുണങ്ങിയിരിക്കുന്ന സമയത്ത് വരണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ചെറിയ തീപ്പൊരികൾ വലിയ വിപത്തിലേക്ക് നയിക്കുന്നതും ജില്ലയിലുടനീളം എല്ലാ ദിവസവും വാർത്തയാകുന്നതും ഏറെ ഖേദകരം തന്നെയാണ്. ഈ ഒരു വാർത്തയോടുകൂടി സ്പോട് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. സ്പോട് ന്യൂസുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ രാത്രി 8 മണി വാർത്തയിൽ കാണാം. നമസ്കാരം. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷയം ജനങ്ങളിലേക്ക്.